ശാന്തി ഭഗവാന്റെ മധുരമായ കുട്ടികൾക്കുള്ള ഇന്നത്തെ വരദാനം ഫുൾ സ്റ്റോപ്പിന്റെ സ്റ്റേജിലൂടെ പ്രകൃതിയിലെ ഇളക്കങ്ങളെ അവസാനിപ്പിക്കുന്ന പ്രകൃതിപതിയായി ഭവിക്കട്ടെ വളരെ മനോഹരമായ ഒരു വരദാനമാണ് അല്ലേ ഭഗവാന്റെ ഇന്നത്തെ വരദാനം പ്രകൃതിപതി പ്രകൃതിയുടെ മേൽ വിജയം നേടുന്ന അല്ലേ ആത്മാവായി ഭവിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറയുന്നു അപ്പോൾ അതിനെന്താ വേണ്ടത് ഫുൾ സ്റ്റോപ്പിൻ്റെ സ്റ്റേജ് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സ്ഥിതി അതായത് എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് അതിൻ്റെ അപ്പുറത്തേക്ക് ചോദ്യചിഹ്നങ്ങളില്ല അതെങ്ങനെയാണ് നമുക്ക് പ്രകൃതിയുടെ മേൽ വിജയം നേടുന്ന പ്രകൃതിപതിയായിട്ട് എങ്ങനെയാണ് മാറുക ഭഗവാൻ പറയണതാണ് ഇപ്പോഴത്തെ സമയം ഇളക്കം വർദ്ധിക്കുന്നതിൻ്റേതാണ് ഒരുപാട് ചഞ്ചലതകൾ ഇപ്പോൾ ഈ ലോകത്തിലുണ്ട് വർത്തമാന സമയം ഇപ്പം അതല്ലേ അല്ലേ കൊറോണ കാരണം പ്രകൃതിയിലെ മറ്റ് അവസ്ഥകൾ കാരണം എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ഇളക്കാണ് ആകെക്കൂടി ഇളകി മറിയുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇതെല്ലാം അവസാന സമയമാകുമ്പോൾ ഉണ്ടാകുമെന്ന് ബാബ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാന പേപ്പർ നമുക്കെല്ലാം ടെസ്റ്റ് പേപ്പർ വരും കാരണം നമ്മളെല്ലാവർക്കും അല്ല മെഡിറ്റേഷൻ പഠിക്കുന്നവർ ജ്ഞാനം കേൾക്കുന്നവരായിട്ടുള്ള നമ്മൾ പുരുഷാർത്ഥി കുട്ടികളായ നമുക്ക് പല പേപ്പറുകൾ ടെസ്റ്റ് പേപ്പർ നമുക്ക് വരും അതിൽ ഒന്നാമത്തെ പേപ്പർ പ്രകൃതിയുടെ ഭാഗത്ത് നിന്നാണ് പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് ദുരന്തങ്ങളായിട്ടും ഒരുപാട് തരത്തിലുള്ള പ്രകൃതിയുടെ ക്ഷോഭങ്ങളൊക്കെ നമുക്ക് വരും മറുഭാഗത്ത് 5 വികാരങ്ങളുടെ വിക്രാള രൂപം ഉണ്ടാകും അങ്ങനെ ഭഗവാൻ പറയുന്നത് തമോ ഗുണി ആത്മാക്കളുടെ യുദ്ധം നമുക്കുണ്ടാകും ഒരുപാട് നെഗറ്റീവായ ആൾക്കാരുടെ ഭഗവാൻ പറയുന്നത് അവരുടെ യുദ്ധം നമുക്ക് അവരുമായിട്ട് നേരിടേണ്ടി വരും അപ്പം അതേപോലെ തന്നെ നമ്മുടെ പഴയ സംസ്കാരം നമ്മുടെ വേണ്ടാത്ത നെഗറ്റീവായിട്ടുള്ള സംസ്കാരങ്ങളെല്ലാം നമ്മളോട് യുദ്ധം ചെയ്യും അപ്പം അങ്ങനെ 2 തരത്തിലും ഭഗവാൻ എന്താ പറഞ്ഞത് നമ്മളോട് യുദ്ധത്തിന് വരും അങ്ങനെ എല്ലാം അവസാന സമയത്ത് ഇതൊക്കെ വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മുടെ ഉൾവലിയാനുള്ള ശക്തി ആമയെപ്പോലെ പവർ ടു വിഡ്രോ ആമയെപ്പോലെ സമയത്ത് അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം നമ്മുടെ കയ്യും കാലും കർമ്മം ചെയ്യാനെല്ലാം നമ്മൾ ഉപയോഗിക്കുക ആവശ്യം കഴിഞ്ഞാൽ ആമ പിൻ ഉൾവലിക്കുന്നത് പോലെ എന്ത് വേണം നമ്മളിപ്പോഴിപ്പോൾ സാകാരി ആകാരി നിരാകാരി ഈ 3 സ്ഥിതിയുടെ അഭ്യാസം വേണം ആത്മാവ് സാകാരി ദേഹത്തിലിരിക്കുന്ന അവസ്ഥ ആ സ്ഥിതി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക 2 ആകാരി സ്ഥിതി അതായത് ഫരിസ്ത മാലാഖ സ്ഥിതി 3 ആത്മസ്ഥിതി നിരാകാരി സ്ഥിതിയാണ് അപ്പോൾ ഈ 3 പ്രാക്ടീസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താ എന്തെല്ലാം കണ്ടാലും അവസാന സമയം അല്ലേ ഒരു വിനാശ സമയത്ത് നമ്മൾ എന്ത് കണ്ടാലും കണ്ടിട്ടും കാണാതിരിക്കും കേട്ടിട്ടും കേൾക്കാതിരിക്കും പലതരത്തിലുള്ള ദുരന്തങ്ങളും നടക്കുമ്പോഴും കണ്ടിട്ടും കാണാത്ത അവസ്ഥ കേട്ടിട്ടും കേൾക്കാത്ത അവസ്ഥ ഒന്നും സംഭവിക്കാത്തൊരു ഫീലിംഗ് നമുക്കുണ്ടാകുക ഭഗവാൻ പറഞ്ഞത് എന്താണ് ഇങ്ങനെയുള്ള സ്ഥിതി ഇത് വളരെ പെട്ടെന്നുണ്ടാവുന്ന സ്ഥിതിയല്ലല്ലോ അത് അഭ്യാസത്തിലൂടെ ഉണ്ടാവുന്ന സ്ഥിതിയാണ് എന്ത് കണ്ടാലും അല്ലേ കാണാത്ത അവസ്ഥ അപ്പം അങ്ങനെയുള്ള സ്ഥിതി എപ്പോഴത്തെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സ്ഥിതി എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് അങ്ങനെ ഇടുന്ന സ്ഥിതിയിലെത്തുമ്പോൾ നമുക്ക് പ്രകൃതിയുടെ ഇളക്കങ്ങൾ എന്ത് വന്നാലും എന്തൊക്കെ പ്രകൃതിയിൽ ചാഞ്ചല്യം എന്തൊക്കെ വന്നാലും നമുക്കതൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് സേഫാക്കി വയ്ക്കാൻ കഴിയും അതിൽ നമ്മൾ പോയിട്ട് പെടില്ല അതിനാണ് ഈ അഭ്യാസം ഭഗവാൻ നമ്മളോട് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് സാകാരി ആകാരി നിരാകാരി ഈ 3 അഭ്യാസം ചെയ്യാൻ പറഞ്ഞു ഭഗവാന്റെ ശ്ലോകൻ നിർവിഘ്ന രാജ്യാധികാരിയാകുന്നതിന് നിർവിഘ്ന സേവാധാരിയാകും നിർവിഘ്ന രാജ്യാധികാരി അല്ലേ രാജ്യം ഭരിക്കുമ്പോൾ നിർവിഘ്നമായിട്ട് രാജ്യം ഭരിക്കുക തടസ്സങ്ങളൊന്നുമില്ലാതെ രാജ്യം ഭരിക്കാൻ ഭഗവാൻ പറഞ്ഞത് എന്താ നിർവിഘ്ന സേവാധാരിയാകും അല്ലേ ഇപ്പോൾ സേവനം ചെയ്താലാണ് നമുക്ക് രാജാവായിട്ട് മാറാൻ കഴിയും
അനേകരുടെ മംഗളം ചെയ്യുന്നവർക്ക്, അനേകരുടെ ഒരുപാട് പേരുടെ മംഗളം ചെയ്യുമ്പോൾ നമുക്ക് നിർവിഘ്ന രാജ്യാധികാരം പ്രാപ്തമാക്കാൻ കഴിയും. അപ്പോൾ ഭഗവാന്റെ ഇന്നത്തെ വരദാനും ശ്ലോകനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഓം ശാന്തി.